ഐഡിയസ് ഇന്ന് നമുക്കൊരു നൈറ്റി തയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 3 മീറ്റർ ശീലയാണ് എടുത്തിട്ടുള്ളത്. നൈറ്റി പീസ് തന്നെയാണ്. അപ്പോൾ ഇതിന് വരുന്നത് 160 രൂപയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 140 രൂപക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു നല്ല രസമുണ്ട് കേട്ടോ ഈ ശീല. പക്ഷേ ക്യാമറയിൽ എന്തോ ഒരു മങ്ങിയ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ നൈറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ആയിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാ ടോപ്പിനൊക്കെ തയ്ക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് 4 ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതാ നമുക്ക് അളവുകളൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത് 3.7 ആണ് കേട്ടോ. എന്നുവെച്ചാൽ 3.75 ആ ഒരു കണക്കിനാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഹാമോള അടയാളപ്പെടുത്താൻ ഞാനിവിടെ ഒരു 11 ആണ് എടുക്കുന്നത്. ഇത് കുറച്ച് അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതാ ഒരു ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് എടുക്കാം. എല്ലാ ഹാം ഹോളും കട്ട് ചെയ്ത് വരക്കുന്ന പോലെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 11.5 ആണ് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി നമ്മൾ അടയാളപ്പെടുത്തണം. നമുക്ക് ഷേപ്പൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം. മാക്സ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യാനും അതുപോലെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. അതിന് നമുക്ക് നമ്മുടെ ഈ ചുരിദാറിൻ്റെയോ ടോപ്പിൻ്റെയോ ഒന്നും അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. വളരെ ഈസിയാണ്. നമുക്ക് സൈഡ് ഓപ്പണോ ഒന്നും വേണ്ടാത്തത് കൊണ്ട് ആദ്യം കാര്യമായിട്ട് നമുക്ക് വേണ്ടത് നെക്കൊന്ന് അടയാളപ്പെടുത്തുക എന്നുള്ള നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ കുറച്ചൊരു ഇതുണ്ടാവും തുടക്കക്കാർക്ക്. എന്നിട്ട് ഇതുപോലെ അടിയിലേക്ക് നമുക്ക് ഇതുപോലെ വീതിക്ക് ഫുൾ വീതി അടിയിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം നന്നാക്കി ഒന്ന് ഷേപ്പ് എടുത്തിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഫുള്ള് ലെങ്ത്ത് നമുക്ക് എത്രയാണ് നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത് നോക്കാം. എനിക്കിവിടെ വേണ്ടത് 46 ആണ്. 46 സൈസാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ 46 ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഒന്ന് അടിക്കണമല്ലോ അടിഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മടക്കി എടുക്കാനുള്ള ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ നൈറ്റി ശീല നമ്മൾ വരച്ചതിൻ്റെ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ആം ഹോൾ വെട്ടിയിട്ടുണ്ടല്ലോ ആ ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ പകുതി കുറച്ച് ഭാഗമൊക്കെ നമുക്ക് സ്ലീവിന് കിട്ടും കേട്ടോ. നമുക്ക് ഹാഫ് കൈ ആണെങ്കിൽ അത് മാത്രം മതി. പിന്നെ നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ പീസ് തയ്ച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മാക്സിക്കോ ആകുമ്പോൾ അധികം ബാക്കിയൊന്നും പീസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മാക്സിക്കോ ആയാലും കുറേ കഷ്ണങ്ങൾ കയ്യിന് ഉണ്ടാവുമല്ലോ. 2-3 കഷ്ണങ്ങളൊക്കെ ആയിട്ട് മാക്സിക്കോ ഉണ്ടാകും. അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് 3/4 സ്ലീവ് ആട്ടോ. നമുക്ക് ഇനി ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇനി ഈ വരുന്ന എക്സ്ട്രാ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വേറെ ഒരു ശീലയാണ് പീസാണ് വെക്കുന്നത്. അപ്പോൾ ആ പീസ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് നമ്മുടെ ഈ സ്ലീവിൻ്റെ ഭാഗത്തും വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സ്റ്റിഫ് എടുത്തിട്ടുണ്ട്.
ഇത് നമുക്ക് ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കി എടുക്കാം ഇതായിട്ടാകുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് നിക്കൊന്നും കളയാതെയും ഒക്കെ ആയിട്ട് റൗണ്ട് ഷേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ടിലൊക്കെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു 3 1/4 അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് അടയാളപ്പെടുത്താൻ ഞാനിവിടെ 6 എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നമുക്ക് സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുക്കാം സ്കെയിൽ കൊണ്ടാണെങ്കിൽ ഒന്നുകൂടി വളരെ കറക്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഏത് ഷേപ്പിലാണോ നമുക്ക് നെക്ക് വേണ്ടത് ആ ഷേപ്പിൽ ഒന്ന് ചെയ്ത് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം നമുക്ക് സെയിം അളവിൽ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നല്ല പെർഫെക്റ്റിൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് അതൊന്ന് യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും ഫ്രോക്കിൻ്റെയും അതുപോലെ ടോപ്പിൻ്റെയും ഒക്കെ വീഡിയോ ഉണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ അത് അടിയിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ക്യാമറയിൽ പെടാതെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പലവിധ നിക്കുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എന്നോട് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് നെക്കിൻ്റെ ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും മുകളിൽ ഇതുപോലെ ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അയൺ ചെയ്യലാണ് ഇത് ശീലയിൽ അപ്പോൾ അയൺ ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പോൾ ഇതായി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഉൾഭാഗം വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ടല്ലോ മുകളിൽ അത് ഭാഗം ഒഴിവാക്കിയിട്ട് മാത്രം കട്ട് ചെയ്യുക കേട്ടോ എങ്കിൽ നമുക്ക് അയൺ ചെയ്യുമ്പോഴേ വളവയാതെയൊക്കെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയൺ ചെയ്യേണ്ടത് ആ പീസ് ഇവിടെ എടുത്തു വെക്കാം അപ്പോൾ ഞാനിത് എൻ്റെ അടുത്തൊരു കട്ട് പീസ് ഉള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു ഞാൻ ചുരിദാർ തയ്ച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പീസാണ് ഇതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒരു 1 ഇഞ്ച് ഇടവിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ഇത് മടക്കി തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ അതേപോലെ എല്ലായിടത്തും എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അരിക്ക് വശം ഒന്ന് തയ്ച്ചെടുക്കാൻ പറ്റും അതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യാൻ ഒന്നുകൂടി ഈസിക്ക് വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അയൺ ചെയ്യുന്നൊന്നുമില്ല ഇതുപോലെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒരു നമ്മുടെ ടോപ്പിൻ്റെ ഷീലയുടെ അതേ കളറിൽ ഒരു പൈപ്പിംഗ് ആണ് പൈപ്പിംഗ് ത്രെഡാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഫുള്ളായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു അടയാളപ്പെടുത്താം കേട്ടോ
അപ്പോൾ നടുഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നടുഭാഗം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിനൊക്കെ വളരെ എളുപ്പം ആയി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്താൽ. അതുപോലെ നമ്മുടെ നൈറ്റീൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നടു ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗം അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നെക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എടുത്തിട്ടുണ്ട്, ഉള്ളിലേക്കുള്ള ഭാഗമാണ്, ചീത്ത ഭാഗമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ നെക്ക് വെച്ചിട്ടുള്ള നല്ല ഭാഗമുണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് അത് നടുവിലൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് അത് തെന്നിപ്പോവാതിരിക്കുക ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികുവശം ഇതുപോലെ റൗണ്ടിലൊന്ന് ആ ക്യാൻവാസിൻ്റെ അടുത്തു കൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് അടിക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് ആ സ്റ്റിച്ചുമ തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഓരോ ഇഞ്ചി ഇടവിട്ടിട്ട് ഇതുപോലെ ആ സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാകുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുൻപിൽ പൈപ്പിംഗ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ആ ഇതിൻ്റെ ഭാഗം ഉണ്ടല്ലോ ബേക്ക് ഭാഗം, അത് ഇതുപോലെയൊക്കെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു നെക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. നൈറ്റി ശീലയിൽ തന്നെ വരുന്ന ഒരു നെക്കിൻ്റെ മോഡൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ഭാഗം നോക്കാം കേട്ടോ, ബേക്ക് നെക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതാ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്, അതും റൗണ്ട് ഷേപ്പിൽ തന്നെ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ബാക്കിലേക്ക്. എന്നിട്ട് ഇത് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് വരച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ ഒരുവിധം സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് അറിയാമായിരിക്കുമല്ലേ. അതായത് നമുക്ക് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ അരികോശത്ത് കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വേക്കിനേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിനേക്കും ബാക്കിൻ്റെ ഷീലയും മാക്സിയുടെ ബാക്ക് ഷീലയും അതുപോലെ ഫ്രണ്ട് ഷീലയും ഇതുപോലെ ഷോൾഡർ ഒരുമിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡറൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. നമുക്ക് സ്ലീവ് കുറച്ച് ഷീലകൾ ഞാൻ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതൊന്നും ഇതിൽ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഷീൽ തന്നെ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഭാഗത്തേക്കും കൊടുന്നിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഈ മെറൂൺ കളറാട്ടോ ഈ മാക്സി വരുന്നത്. അപ്പോൾ ഈ മെറൂണിൽ വേറെ മെറൂണ് മാത്രമായിട്ട് കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടാകും. ഈ നെക്കിലൊക്കെ ഈ കളറ് മാത്രമായിട്ട് വരുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ആയിക്കോട്ടെ വരിക. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മാക്സിയുടെ ഈ ശീലയിലേക്ക് ഇതാ ഇതുപോലെ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മാക്സി ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് ഇതായി ഫുള്ളായിട്ട് നമുക്ക് അടിവരെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ രണ്ട് വട്ടം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗമുണ്ടല്ലോ അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.